കക്കാടംപൊയിലിന്റെ ഏറ്റവും ടോപ്പാണ് ഈ കാണുന്നത്. മച്ചാൻ വേറെ മൂഡിലാണ്. നമ്മളിപ്പോ പീഡിയപ്പാറ എന്ന് പറഞ്ഞ സ്ഥലത്താണുള്ളത്. അപ്പോ കക്കാടംപൊയിലേക്ക് പോകുന്ന വഴി ഏകദേശം താഴെ നിന്ന് 3 കിലോമീറ്റർ ആണ് ഈ പള്ളിയിലേക്ക്. വളരെ പ്രസിദ്ധമായ അൽഫോൺസാമയുടെ പള്ളിയാണിത്. ഈ കാണുന്ന അതായത് അപ്പൊ പെരുന്നാളിനൊക്കെ ഒരുപാട് ആളുകൾ ഒത്തിരി ദൂരത്തു നിന്നൊക്കെ ഇങ്ങോട്ട് വരുന്നതാണ്. അപ്പൊ ഇനി ഏകദേശം ഒരു 3 കിലോമീറ്റർ ഉള്ള 3 കൂടുതൽ കിലോമീറ്റർ ഉണ്ട്, അതും ഫുള്ള് കയറ്റുന്നുണ്ട്. പൂമ്പാറന്ന് ഏകദേശം ഒരു 10 കിലോമീറ്റർ കയറ്റം തന്നെയാണ് മുകളിലേക്ക്, ടോപ്പിലേക്ക്. ഗൈസ്, കക്കാടംപൊയിൽ ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആയതുകൊണ്ട് തന്നെ ഇവിടെ അടുത്തടുത്ത് റിസോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒപ്പം ഫ്രൂട്ട്സ് അങ്ങനെ ഐറ്റങ്ങളൊക്കെ കിട്ടുന്ന ഒരു അതൊരു വീടാണ്. അപ്പോൾ വീട്ടിൽ ചെന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫാഷൻ ഫ്രൂട്ട്സ്, അതായത് തന്നെ കൂവപ്പൊടി, അങ്ങനെ കുറേ ഐറ്റംസൊക്കെ ഈ വീട്ടിൽ നിന്ന് ലഭ്യമാണ്. ഇപ്പോൾ കൊറോണേൻ്റെ പശ്ചാത്തലത്തിൽ വരുന്ന യാത്രക്കാരൊക്കെ കുറവായതുകൊണ്ട് ഒരുപാട് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ അനുഭവിക്കുന്നുണ്ടാവും. അപ്പോൾ എത്രയും പെട്ടെന്ന് കൊറോണയും കാര്യങ്ങളൊക്കെ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഗൈസ്, നമ്മളിപ്പോൾ കക്കാടംപൊയിൽ കുരിശുമലയിലേക്ക് കയറാൻ പോവാണ്. അപ്പോൾ കുരിശുമലയിലേക്ക് പോകുന്ന റൂട്ടാണ് ഈ കാണുന്നത്. ഈ ഭാഗത്തേക്ക് പോയ കോഴിപ്പാറ വെള്ളച്ചാട്ടം, ഈ ഭാഗത്തേക്ക് പോയ കുരിശുമലയിലേക്ക് പോകുന്ന വഴി. അപ്പോൾ നമുക്ക് നേരെ കുരിശുമലയിൽ പോയിട്ട് ആ ഭാഗത്തെ കാഴ്ചകളൊക്കെ കാണാം. ഹായ് ഗൈസ്, ജിത്തു വ്ളോഗ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ആയിരുന്നു സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് കോഴിക്കോട് ജില്ലയിലുള്ള കേരളത്തിൻ്റെ സ്വന്തം ഊട്ടി എന്നറിയപ്പെടുന്ന മറ്റൊരു സ്ഥലത്താണ് നിൽക്കുന്നത്. ഏതാന്ന് പറയട്ടെ, നമ്മുടെ സ്വന്തം കക്കാടംപൊയിൽ. അപ്പോൾ കക്കാടംപൊയിലേക്ക് കയറുന്ന ഭാഗത്താണ് ഞാൻ നിൽക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഏകദേശം സമയം ഒരു 4:30 ആ ടൈം ആയിട്ടുണ്ടാവും. നമ്മൾ കുരിശുമലയിലേക്കാണ് കയറുന്നത്. ഇപ്പോൾ കാറൊക്കെ മൂടിയിട്ടുണ്ട്. എന്തായാലും നമ്മൾ ഒരു എന്താ പറയുക, ഒരു 15 മിനിറ്റിനുള്ള ഒരു എന്താ പറയുക, ഒരു അരമണിക്കൂർ മതിയാവും. അരമണിക്കൂറിനുള്ളിൽ നമ്മൾ ടോപ്പിലെത്തും. അപ്പോൾ ഇവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. കേരള വനം വകുപ്പ് നിലമ്പൂർ നോർത്ത് ഡിവിഷൻ 1961 കേരള വന നിയമ സെക്ഷൻ 6 പ്രകാരം സർക്കാർ വനത്തിൽ അനധികൃതമായി പ്രവേശിക്കുന്നതും പരിസ്ഥിതിക്ക് കോട്ടം വരുത്തുന്നതുമായ പ്രവൃത്തികൾ ചെയ്യുന്നതും 1 വർഷം മുതൽ 5 വർഷം വരെ തടവോ 1,000 രൂപ മുതൽ 5,000 രൂപ വരെ പിഴയോ ലഭിക്കുന്ന കുറ്റകൃത്യമാണ് DFO നിലമ്പൂർ നോർത്ത് ഡിവിഷൻ. അപ്പോൾ ഇങ്ങോട്ട് വരുന്ന ആരാണെങ്കിലും ശരി, നമ്മുടെ പരിസ്ഥിതി കോട്ടം വരുത്തുന്ന കാര്യങ്ങളൊന്നും ചെയ്യാതിരിക്കുക. പരിസ്ഥിതിയെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ തന്നെ കടമയാണ്. അപ്പോൾ പ്ലാസ്റ്റിക്കോ കാര്യങ്ങളൊക്കെ ഉണ്ട് ഇങ്ങനത്തെ ബാസ്ക്കറ്റിലൊക്കെ ഇടുക. അപ്പോൾ നമുക്ക് എന്തായാലും കക്കാടംപൊയിലെ മനോഹരമായ ഭംഗി ആസ്വദിക്കാൻ വേണ്ടി അങ്ങോട്ടേക്ക് നേരെ പോവാം. അപ്പോൾ ഗൈസ്, ഞാൻ റോഡൊക്കെ കഴിഞ്ഞ് മലകളൊക്കെ താണ്ടി അങ്ങനെ പോവുകയാണ്. പേടിച്ചു പോയി, നോക്കി രോന്ത്. അപ്പോൾ വേറെ വൈബ് തന്നെ കേട്ടോ, നോക്കി പച്ചപ്പാണ് ഫുള്ള്. ഡിസംബർ മാസത്തിലൊക്കെ വരുവാണെങ്കിലും ഉണ്ടല്ലോ, ഇവിടെ ഫുള്ള് കോട തന്നെ ആയിരിക്കും. വേറെ വൈബ്, അതായത് ഒരു സെപ്റ്റംബർ തൊട്ട് ഒരു ജനുവരി വരെ അടിപൊളി ക്ലൈമറ്റ് ആയിരിക്കും. പക്ഷെ ട്രാവൽ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും വണ്ടികൾക്ക്, വണ്ടികളിലൊക്കെ വരുമ്പോൾ. കാരണം റോഡൊന്നും അത്ര ക്ലിയർ ആയിട്ട് കാണൂല. പക്ഷെ ഇവിടെ വന്ന് ആസ്വദിക്കാൻ പറ്റിയ മാസങ്ങൾ ഇതാണ്. ചെമ്മാരം താനേ മാറിക്കാറായി മണ്ണിൻവേലി പെയ്യും കാൽത്താരം സഞ്ചാരിക്കാറ്റായി പച്ചക്കടലിൽ മുങ്ങിത്താഴാനെത്തും നീ ലോകം. അയ്യോ, നല്ല കടക്കാൻ പറ്റിയ വത്തയാട്ടോ. നോക്കിയേ, നമ്മളിപ്പോൾ ഇവിടെ അടുത്തൊരു വലിയൊരു പാറേൻ്റെ പാറക്കെട്ടിൻ്റെ മുകളിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ നോക്കിയിട്ടുണ്ട് നമുക്ക് കുരിശുമല കാണാൻ പറ്റും. അത് ആ കാണുന്നതാണ് കുരിശുമല. അങ്ങോട്ടേക്ക് കക്കാടംപൊയിൽ മൊത്തമായിട്ട് കാണാൻ പറ്റും. കക്കാടംപൊയിൽ പള്ളി, നമ്മൾ വന്ന വഴികൾ, അങ്ങനെ പല പല സ്ഥലങ്ങളൊക്കെ കാണാൻ പറ്റും.
അപ്പോൾ കുരിശുമലയ്ക്ക് പോകുന്ന ഈ ഒരു ഇതിലെ കൂടെ ഒരു റൂട്ടുണ്ട്, അതിലെ കൂടെ ഇങ്ങനെ കറങ്ങി താഴേക്ക് പോവാം. നമ്മളിപ്പോൾ പാറക്കെട്ടിൻ്റെ മുകളിലേക്ക് പോവാണ്, മുകളിൽ നിന്നുള്ള വ്യൂ കാണാം മൊത്തത്തിൽ. ഹായ് ബ്രോ, ബ്രോ വീട് എവിടെ? പട്ടി കാണോ? പൊളി. ഞാൻ അപ്പുറത്തേക്ക് പോയി, ആ വലിയ മലയില്ലേ ആണല്ലേ. ആ ഓ അവിടുന്ന്. അപ്പൊ വഴി തെറ്റിയാണോ നിങ്ങൾക്ക്? അപ്പൊ ഗൈസ് ഇവിടെ ഒരു മച്ചാനിരിപ്പുണ്ട്, മാനുവിരുത്താണ് വന്നേ. ഇവിടെ ഒരു ഹായ്. ഓക്കെ, ഇടയ്ക്ക് ഇങ്ങനെ വരാറുണ്ടോ? ഞാനില്ല, വളരെ റെയറാണ്. മറ്റേ ഫാമിലിയൊക്കെ? കിടക്കാതെ ഉറങ്ങി പോയായിരുന്നു. മറ്റേ കോഴിപ്പാറ അങ്ങോട്ട് പോയായിരുന്നോ? വെള്ളച്ചാട്ടങ്ങള ഇപ്പൊ സമയം ഉണ്ടാവില്ല, അഞ്ചര വരെ ഉള്ളൂ. മാനൂരത്ത് പോകണോ? അപ്പൊ ഇവിടെ ഒന്നും പോയി വരില്ല. ഇതാണ് കുരിശ്. നമ്മള് താഴേന്ന് കണ്ട കുരിശാണ് ഈ കാണുന്നത്. ഈ താഴേക്ക് ഉണ്ടല്ലേ ഫുള്ള് പച്ചപ്പും കാര്യങ്ങളൊക്കെ. ഗായ്സ് നമ്മളിപ്പോ കുരിശിന്റെ അവിടെ എത്തിയിട്ടുണ്ട്. ഏറ്റവും ടോപ്പിലാട്ടോ, കക്കടംപൊയിലിന്റെ ഏറ്റവും ടോപ്പാണ് ഈ കാണുന്നത്. പച്ചാൻ വേറെ മൂഡിലാണ്. ഇതൊക്കെ കക്കാടംപൊയിലിന്റെ ഏറെക്കുറെ മൊത്തം ഭാഗം കാണാം. ആ വഴിയായിട്ട് നമ്മള് വരുന്ന റൂട്ട് അതൊക്കെ റിസോർട്ടും കാര്യങ്ങളൊക്കെ അല്ലേ കാണാം? റിസോർട്ട് അല്ല, അത് റിസോർട്ട്, ചെറിയ റിസോർട്ട്. അത് ഫാമുകൾ, കോഴി ഫാമുകൾ, അത് കോഴി ഫാമുകൾ. റിസോർട്ട് പുതിയ വരുന്നത്. അത് ഞാൻ ചെയ്യാൻ പോകുന്ന റിസോർട്ടിന്റെ വർക്ക് അത് അവിടെയാണ്. അപ്പം മച്ചാൻ ചെയ്യാൻ പോകുന്ന റിസോർട്ടിൻ്റെ വർക്ക് ആ ഭാഗത്താണ് നടക്കുന്നത്. ഗാർഡൻ വർക്കാണ്. മച്ചാനൊരു പ്രൊഫഷണൽ എന്താ പറയുക, അതെ അതെ. നമുക്ക് കുരിശുമല ടോപ്പിലെത്തി. നമുക്ക് ഇവിടെ ഇവിടെ കൊണ്ട് വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇവിടുത്തെ വിശേഷങ്ങളും കാര്യങ്ങളും പ്രകൃതിയുടെ ഭംഗി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നായിരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതെ. അതാണ്.